ഹൈ സ്റ്റുഡൻസ് വെൽക്കം ടു ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു എസ് എ ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിന് എത്രത്തോളം സാധ്യതകളുണ്ട് അതൊരു വളരെ വാസ്റ്റ് ആയിട്ടൊരു ഏരിയ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ ഫസ്റ്റ് ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഫങ്ഷനെ കുറിച്ചൊന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും മാർക്കറ്റിങ്ങിൻ്റെ മൂന്ന് പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഡിസ്പേഷൻ ആൻഡ് ഈക്വലൈസേഷൻ ആണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസും ഇതാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നെണ്ണത്തിനെയും അല്ലെങ്കിൽ ഈ ഒരു എല്ലാ ആക്ടിവിറ്റീനേയും കൂടി നമുക്ക് എന്തുപറയാം മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയാം അപ്പം ഈ ഒരു ഫംഗ്ഷനിൽ അതെന്താണ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ എഴുതേണ്ട ഒരു ഡെഫിനേഷൻ ഇതാണ് ആൻ ആക്ട് ഓർ ഓപ്പറേഷൻ ഓർ സർവീസ് ബൈ വിച്ച് ഒറിജിനൽ പ്രൊഡ്യൂസർ ആൻഡ് ദ ഫൈനൽ കൺസ്യൂമേഴ്സ് ആർ ലിങ്ക്ഡ് ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്ന ആളിൽ നിന്ന് അത് ആരിലേക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ കൈകളിലേക്ക് എത്തുന്നവരേക്കുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ചേർത്തിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ഫങ്ഷൻ എന്ന് പറയാവുന്നതാണ് ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ ആസ് ഷോൺ ബിലോ മാർക്കറ്റിംഗിന്റെ ഫങ്ഷനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ഒന്നാമത്തത് റിസർച്ച് അതേപോലെ എക്സ്ചേഞ്ച് ഫിസിക്കൽ സപ്ലൈ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ ഇതാണ് ഇതിൻ്റെ നാല് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിസർച്ചിന്റെ ബേസിൽ മാർക്കറ്റിംഗ് വരുമ്പോൾ ഒന്ന് മാർക്കറ്റിംഗ് റിസർച്ചും ആൻഡ് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റുമാണ് ഇനി എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ബേസിലാണെങ്കിൽ നമ്മൾ ബൈയിങ് നടത്തുന്നുണ്ട് അസംബിൾ ചെയ്യുന്നുണ്ടാവും സെല്ലിംഗ് ഉണ്ടാവും ഇതാണ് എക്സ്ചേഞ്ചുകൾ ഉണ്ടാവുന്നത് ഫിസിക്കൽ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറേജ് പാക്കേജിങ് ആൻഡ് ഇതിനൊക്കെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഫിനാൻസിങ് റിസ്ക് ബാറിങ് സ്റ്റാൻഡർഡൈസേഷൻ പ്രൈസിങ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ഇതാണ് പ്രധാനമായിട്ട് വരുന്ന മാർക്കറ്റിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇവിടെ താഴെ വരുന്നത് ആദ്യത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റിംഗ് റിസർച്ചാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഇൻ്റലിജൻറ്റ് സർവീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ വളരെ ബുദ്ധിപരമായിട്ട് കൊടുക്കുന്ന ഒരു സേവനം തന്നെയാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത് കാരണം ഈ റിസർച്ചിലൂടെ മാത്രമേ നമുക്ക് ബയേഴ്സിൻ്റെ ഹാബിറ്റും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പോപ്പുലാരിറ്റിയും അവർ എത്രത്തോളം അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സും ഒക്കെ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് മാനേജർ അതിൽ വേണ്ട സമയത്ത് വേണ്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു ഡിസിഷൻ അവിടെ എടുക്കാൻ സാധിക്കുന്നത് രണ്ടാമത്താണ് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കാരണം ഒരു പ്രൊഡക്റ്റാണ് ഏതൊരു മാർക്കറ്റിംഗ് പ്രോഗ്രാമിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് എന്തുള്ളൂ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ സോ മാർക്കറ്റിംഗ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൊഡക്റ്റിൻ്റെ നേച്ചറും അത് ആർക്ക് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ നേച്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്താണോ അത് മീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ അതായത് പാസിങ് ഗുഡ്സ് ഇൻ ടു കൺസ്യൂമേഴ്സ് ഈസ് ഗോൾഡ് എക്സ്ചേഞ്ച് ആരാണോ ഇത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അവരിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തുന്ന വരെയൊക്കെയുള്ള കൈമാറ്റങ്ങൾ എക്സ്ചേഞ്ചുകൾ അവിടെ നടക്കുന്നുണ്ട് അപ്പം പ്രധാനമായിട്ടും ഇത് ബൈ ചെയ്യണ്ടാവും അസംബിൾ ചെയ്യുന്നുണ്ടാവും സെല്ലുന്നുണ്ടാവും ഫസ്റ്റ് വൺ ബൈ ബൈഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് മാർക്കറ്റിങ്ങിൻ്റെ കാരണം ആദ്യം നമ്മൾ ബൈ ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ റോ മെറ്റീരിയൽസ് ആദ്യം പർച്ചേസ് ചെയ്യുന്നു അല്ലേ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും ട്രേഡേഴ്സിൻ്റെ നിന്ന് വാങ്ങാം മാനുഫാക്ചറേഴ്സ് അത് എന്ത് ചെയ്യും അതിനാവശ്യമുള്ള അത്രയും വാങ്ങി റൈറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സും സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിലൊക്കെ ആയിരിക്കും അത് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക രണ്ടാമത് അവർ വാങ്ങിയ സാധനങ്ങൾ അവർ എന്ത് ചെയ്യും അസംബ്ലിങ് ചെയ്യും കാരണം എല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുകയാണിച്ച് അതിലെല്ലാം കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് അസംബ്ലിങ് എന്ന് പറയുന്നത് യൂഷ്വലി ഗുഡ്സ് വിൽ നോട്ട് ബി പെർച്ചേസ്ഡ് ഫ്രം വൺ സെല്ലർ ഓൺലി പിന്നെ അതേപോലെ തന്നെ സാധനങ്ങൾ നമ്മൾ ഒരു സെലറിൽ തന്നെ വാങ്ങിച്ചോളന്നില്ല അവർ പല പല ഡിഫറെൻറ്റ് സെല്ലേഴ്സ് പർച്ചേസ് ചെയ്യാറുണ്ട് എന്നിട്ടാണ് കിട്ടുന്ന എല്ലാം കളക്ട് ചെയ്തിട്ട് അസംബിൾ ചെയ്യുന്നുള്ളതാണ് ഒരു സ്ഥലത്ത് വെച്ച് അസംബിൾ ചെയ്യുന്നു അപ്പോൾ ഇവിടെ കളക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഗുഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമ്മൾ സെൽ ചെയ്യണം മെയിൻ ഒബ്ജക്റ്റീവ് മാർക്കറ്റിങ്ങിന്റെ എന്ത് തന്നെയാണ് സെൽ ദ ഗുഡ്സ് ഓർ സർവീസസ് ടു മേക്ക് പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സർവീസുകൾ അല്ലെങ്കിൽ ഗുഡ്സൊക്കെ സെൽ ചെയ്യാം സെല്ലിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ അച്ചീവ് ചെയ്യുന്നത് വഴി നമുക്ക് ആ കസ്റ്റമറുടെ നീഡും വാൺസും സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം അപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഫങ്ഷന് മാർക്കറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഫങ്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫംഗ്ഷനാണ് ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ മാനുഫാക്ചർ ചെയ്ത് വെച്ച സാധനങ്ങള് എങ്ങനെയൊക്കെയാണ് സപ്ലൈയിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യത്തിനനുസരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെയാണ് അതിനൊരു ഘടകമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തത് ഗുഡ്സോ മെറ്റീരിയൽസോ എവിടുന്നാണ് നമുക്കിത് കളക്ട് ചെയ്യേണ്ടത് അവിടെ മുതൽ എവിടെയൊക്കെയാണ് എത്തിക്കേണ്ടത് വരെയുള്ള എല്ലാം ട്രാൻസ്പോർട്ടേഷൻ്റെ പരിധിയിൽ വരുന്നൊരു കാര്യങ്ങളാണ് മാനുഫാക്ചറേഴ്സിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരാൻ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാനും മാർക്കറ്റിലേക്ക് ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റുകളൊക്കെ എത്തിക്കാനും ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സും പല പല സ്ഥലത്തുള്ള ഡിഫറെൻറ്റ് പ്ലേസിലുള്ള പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കണ്ണിയായി തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ വർക്ക് ചെയ്യുന്നത് അന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം അതേ സ്പോട്ട് തന്നെ കൺസ്യൂമറിലേക്ക് എത്തുന്നില്ല ചിലപ്പോൾ നമുക്ക് അധികമായിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു വെയർ ഹൗസിങ് പ്രോസസ്സ് കൂടി അവിടെ നടക്കുന്നുണ്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ മാർക്കറ്റ് ഏരിയ ഒരു മാർക്കറ്റ് ഏരിയ എത്രത്തോളം വിസ്തൃതമാണ് എത്രത്തോളം നീളവും വീതിയും ഉണ്ടെന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യപ്പെടുന്ന അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അപ്പോൾ ആ സ്റ്റോറേജിന് അത്രത്തോളം മാർക്കറ്റിൽ ഒരു ഡെപ്ത് ആണ് കിട്ടുന്നത് അപ്പോൾ സ്റ്റോറേജ് പറഞ്ഞാൽ എന്താണ് ആ ഉണ്ടാക്കിയ സാധനങ്ങളെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രിസേർവ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റായിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് വായിക്കുകയും ആവശ്യ സമയത്തിനനുസരിച്ചുകൊണ്ട് കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതുവഴി എന്താണ് ഗുഡ്സ് കറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളപ്പോൾ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് കൊണ്ട് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ടൈം യൂട്ടിലിറ്റി ആണ് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മൂന്നാമത് പാക്കേജിംഗ് ആണ് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് സാധനങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ ഒരു സ്ഥലത്തേക്കൊക്കെ നമുക്ക് കസ്റ്റമറുള്ള അവിടേക്ക് എത്തിക്കണം അപ്പോൾ അവിടേക്ക് എത്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് ആ ഗുഡ്സിനെ ഒരു ഡാമേജും ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനെയാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷനാണ് നാലാമത്തെ ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റിസർച്ച് ആയിക്കോട്ടെ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ ആൻഡ് ഫിസിക്കൽ സപ്ലൈ ആയിക്കോട്ടെ ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മാർക്കറ്റിങ്ങിൽ വരുന്നുണ്ട് ഓരോ സ്റ്റേജിലും അപ്പോൾ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പ്രൈമറി ഫങ്ഷനെ തന്നെയാണ് നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഫങ്ഷൻ ബൈങ് സെല്ലിംഗ് സ്റ്റോറേജ് ട്രാൻസ്പോർട്ടിങ് ഇതിനെല്ലാം അപ്പം ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഫങ്ഷൻസ് ആണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിങ് ഫിനാൻസിങ് റിസ്ക് ബേരി മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സെയിൽസ് പ്രൊമോഷൻ ബ്രാൻഡിങ് പ്രൈസിങ് എക്സെട്രാ അതിൽ ഫസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിങ് എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ എന്താണ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓൾവേസ് പ്രിഫർ ടു ഹാവ് സർട്ടൺ പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് ഫോർ പ്രൊഡക്റ്റ് ഓരോ പ്രൊഡക്റ്റിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് തീർച്ചയായിട്ടും ബൈയറും ഫിക്സ് ചെയ്യും അതേപോലെ സെല്ലേഴ്സും ഫിക്സ് ചെയ്യാറുണ്ട് പ്രിഫർ ചെയ്യാറുണ്ട് അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എസ്റ്റാബ്ലിഷിങ് സർട്ടൻ സ്റ്റാൻഡേർഡ് ഫോർ എ കമോഡിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ഡിസൈഡ് ഫീച്ചേഴ്സ് ലൈക്ക് ക്വാളിറ്റി ഡ്യൂറബിലിറ്റി കളർ സൈസ് ഡിസൈൻ സേഫ്റ്റി എക്സെട്രാ ഓഫ് എ പ്രോഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ നല്ല ഫീച്ചേഴ്സ് ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ കുറേ കാലം ഈട് നിൽക്കുമോ നല്ല കളറാണോ നല്ല സൈസ് ആണോ അതിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട് എത്രത്തോളം സേഫ് സേഫാണത് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അത് കസ്റ്റമർ ആയിക്കോട്ടെ ഒപ്പം തന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു കൃത്യമായിട്ടുള്ള എന്തുണ്ടായിരിക്കുക ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കുക സെറ്റ് ചെയ്യുക എന്നുള്ള അതിനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഗ്രേഡിംഗ് ആണ് എന്താണ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു ഇതിനനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഉണ്ടായി ഇനി അതിനെ ക്ലാസിഫൈ ചെയ്യുക കാരണം എങ്ങനെയാണ് ക്ലാസ്സിഫൈ ചെയ്യുക അതിലൊരു പ്രോസസ്സാണ് സോർട്ടിങ് ഔട്ട് ദ പ്രോഡക്റ്റ് ഇൻ ടു ക്ലാസസ് മെയ്ഡ് അപ്പ് യൂണിറ്റ്സ് പ്രോസസ്സിങ് സിമിലർ സൈസ് ആൻഡ് ക്വാളിറ്റി അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അതിനെ എ കാറ്റഗറി എന്ന് പറയാം അതെല്ലാം ആ ഒരു ഗ്രേഡിങ് കൊടുക്കുന്നു അത്ര തന്നെ ക്വാളിറ്റിയില്ല എന്നാൽ ഒട്ടും മോശം അല്ലെങ്കിൽ അത് ബി ഗ്രേഡ് എന്ന് പറയുന്നു ഇനി കുറച്ചും കൂടി അത് ക്വാളിറ്റി കുറയുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സൊക്കെ ഒന്ന് കുറയുമ്പോൾ അത് സീ ഗ്രേഡിലേക്ക് പോകും അപ്പോൾ ഏതെങ്കിലും ഒരു സിമിലർ നേച്ചറും ക്വാളിറ്റിയും സൈസിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ആണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് എന്താണ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗിവിങ് എ നെയിം ടു ദ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിന് ഒരു പേര് കൊടുക്കുക ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബിക്കം നോൺ ആൻഡ് ഫെമിലിയർ എമംഗ് ദ കൺസ്യൂമേഴ്സ് എന്തിനാണ് ഈ ഒരു പേരിടൽ ചടങ്ങ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ വേർതിരിച്ചറിയണമെങ്കിൽ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു നെയിം വേണം അല്ലെങ്കിൽ അത് അവർക്ക് ഫെമിലിയർ ആവാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയപ്പെടാൻ പറ്റുന്ന ഒരു പേര് കൊടുക്കുന്നതിനെയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് ആ ഒരു ബ്രാൻഡിങ് എങ്ങനെയൊക്കെ ചെയ്യാം പ്രൊഡക്റ്റിന് ഒരു പേര് കൊണ്ടാവാം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിമ്പിൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിസൈൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ഗുഡ്സുമായിട്ട് ഒരു താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കാം ഇത് മൂന്നും കൂടിയിട്ട് ഒരു നെയിമോ സിമ്പിളോ ഡിസൈനോ ഒക്കെ കൂടി വന്നൊരു കോമ്പിനേഷനും ആയിരിക്കാം ഓഫ് വൺ സെല്ലർ ആൻഡ് ടു ഡിഫറെൻഷിയേറ്റ് ദം ഫ്രം ദോസ് അതേർ സെല്ലേഴ്സ് മറ്റുള്ള സെല്ലേഴ്സിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ള നെയിമോ സിംപിളോ ഡിസൈനോ എന്ത് വേണമെങ്കിലും അവതിരിയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് അടുത്തതാണ് പ്രൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും നല്ലൊരു വലിയൊരു ആസ്പെക്ട് തന്നെയാണ് മാർക്കറ്റിങ്ങിൽ പ്രൈസിങ് എന്ന് പറയുന്നത് കാരണം പ്രൈസിനെ നമ്മൾ എന്തായിട്ട് പറഞ്ഞാൽ എക്സ്ചേഞ്ച് വാല്യൂ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി അതായത് നമ്മൾ ഒരു ഒരു കിലോ പഞ്ചസാര വാങ്ങുന്നു പറയുമ്പോൾ പഞ്ചസാര നമുക്ക് കിട്ടുമ്പോൾ അതിന് തുല്യമായൊരു മൂല്യം നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ അത് കൊടുത്തുകൊണ്ടാണ് വാങ്ങുന്നത് ഇതിനെ തന്നെയാണ് അതിൻ്റെ വാല്യൂവിനെയാണ് എക്സ്ചേഞ്ച് വാല്യൂവിനെയാണ് എന്ന് പറയുന്നത് പ്രൈസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേറ്റർ കെയർ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അടുത്തതാണ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ നല്ലൊരു മാർക്കറ്റിങ്ങിന് കറക്റ്റായിട്ടും ടൈംലി ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കേണ്ടി വരും ആ ഡെസിഷൻ എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കൺസ്യൂമറുടെ വാണ്ട്സ് അതെ ഹാബിറ്റ്സ് അതെ പർച്ചേസിംഗ് പവർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് മാർക്കറ്റ് ട്രെൻഡ് പ്രൈസിങ് പോളിസി ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പല കറക്റ്റ് തീരുമാനങ്ങളും എടുക്കുന്നത് അടുത്തതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് വേണം അത് ഫിനാൻസിങ് അതായത് മാർക്കറ്റ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഫണ്ട് ആവശ്യമാണ് അതും ഏറ്റവും ആയിട്ട് വേണ്ടത്ര അളവിലും നല്ല കോസ്റ്റ് കുറഞ്ഞുകൊണ്ടും പല മാർക്കറ്റിംഗ് ഫങ്ഷൻ ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ആൻഡ് ദാറ്റ് മണി ഓർ ക്രെഡിറ്റ് ഈസ് ദ ലുബ്രിക്കൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ആരുടെ സാന്നിധ്യം കൂടി വേണം പൈസയുടെ ഒരു സാന്നിധ്യം അവിടെ തീർച്ചയായിട്ടും വേണ്ടതുണ്ട് അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഫോമും മാർക്കറ്റിംഗ് മെഷീനും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ആയിട്ട് വർക്ക് ചെയ്ത് ഫിനാൻസ് തന്നെയാണ് സോ ഫിനാൻസ് എന്ന് പറയുന്നത് ബ്രീത്ത് ഓഫ് മോഡേൺ ബിസിനസ് മോഡേൺ ബിസിനസ്സിന്റെ ജീവശ്വാസം തന്നെയാണ് എന്ത് ഫിനാൻസിങ് എന്ന് പറയുന്നത് അപ്പൊ ഫിനാൻസ് ത്രൂ മാർക്കറ്റിംഗ് ലൈക്ക് ഓയിൽ ത്രൂ എഞ്ചിൻ ഒരു എഞ്ചിനിൽ ഓയിൽ ചേർക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു സ്ഥാപനത്തിൽ ഫിനാൻസിങ്ങിന്റെ ഒരു ആക്ടിവിറ്റി നടത്തുന്നതെന്ന് പറയുന്നത് അടുത്തത് റിസ്ക് ടേക്കിംഗ് ആണ് മാർക്കറ്റിങ്ങിൽ ഒരുപാട് റിസ്ക്കുകൾ വരുന്നുണ്ട് മാർക്കറ്റിംഗ് റിസ്ക്കിനെ ഡിഫൈൻ ചെയ്യുമ്പം അത് അൺസെർട്ടനിറ്റി ആണ് ഏതൊക്കെ റിഗാർഡ് ടു കോസ്റ്റ് കൊണ്ട് ലോസ് ഓർ ഡാമേജ് അല്ലെങ്കിൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള ഒരു സാധ്യത ചില അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഭാവിയിലുണ്ടാവുമ്പം അവിടെ നഷ്ടത്തിനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് ആണ് ഓരോ ബിസിനസ് ആക്ടിവിറ്റിയിലും റിസ്ക് ഇൻഹറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ലോസ് ഓഫ് ഗുഡ്സ് ഉണ്ടാവാം ഇങ്ങനെ ഫയർ തീപ്പിടുത്തം ഉണ്ടാവുക വെള്ളപ്പൊക്കം ഉണ്ടാവുക ഭൂമി കൂലൊക്കെ ഉണ്ടാവുക അത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് പക്ഷെ അങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് തോന്നാം അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട് റിസ്ക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഗുഡ്സ് പേ ഓൾസോ ബി ലോസ് ഡ്യൂ ടു തെഫ്റ്റ് ചിലപ്പം എന്താണ് വല്ല ആക്സിഡന്റ് ലെവലും കൊണ്ടുവരുന്ന സമയത്ത് വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടി നമുക്ക് അങ്ങനെ നഷ്ടം പറ്റാം അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവാം അങ്ങനെ ലോസ് ഒരുപാട് സ്ഥലത്തില് അല്ലെങ്കിൽ പല തരത്തിൽ ലോസ് ഉണ്ടാവാം കാരണം ഇനി ഒറ്റടിക്ക് പ്രൈസ് ഫോൾ ചെയ്താലും ലോസ് ആണ് ഡിമാൻഡ് കുറഞ്ഞാലും ലോസ് തന്നെയാണ് അത്തരത്തിൽ ലോസ് ഉണ്ടാവാം ഇങ്ങനത്തെ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാനുവൽ ആളുകളുടെ ശ്രദ്ധക്കുറവ് കുറവ് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാവാം അപ്പം എന്തായാലും അങ്ങനെ വരുന്ന റിസ്കുകൾ നിർബന്ധമായിട്ടും ആ മാനുഫാക്ചേഴ്സോ സെല്ലേഴ്സോ തന്നെ വഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രൊമോഷൻ ആണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളെത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അത് വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് അത് വേണ്ട വേണ്ട രീതിയിൽ അവിടെ സെയിൽസോ പ്രോഫിറ്റോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസ് നോട്ട് ടു ദ പബ്ലിക് ജനങ്ങൾ അറിയണം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇത്ര വില ഉണ്ട് എന്നെല്ലാം അറിയണം ഇറ്റ് എസെൻഷ്യൽ ടു കമ്മ്യൂണിക്കേറ്റ് നിർബന്ധമായിട്ടും ഈ വക കാര്യങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം അവരെ മോട്ടിവേറ്റ് ചെയ്യണം കൺസ്യൂമേഴ്സിനെ എന്നുള്ളതാണ് പറയുന്നത് ദിസ് ഇസ് നോട്ട് പ്രൊമോഷൻഡേഴ്സ് അതുകൊണ്ട് അതാണ് പ്രൊമോഷനിലൂടെ നടത്തപ്പെടുന്നത് അപ്പോൾ ഈ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ആവാം അഡ്വർടൈസിങ് ആവാം പേഴ്സണൽ സെല്ലിങ് ആവാം സെയിൽസ് പ്രൊമോഷൻ ആവാം അപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം ഓരോ വ്യക്തികളിലൂടെ കിട്ടുന്ന അറിവാം അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു വിവരങ്ങൾ അവിടെ കിട്ടുന്നത് അപ്പോൾ ഇത്രയാണ് മാർക്കറ്റിങ്ങിന്റെ സ്കോപ്പിലെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തുടങ്ങിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യത മാർക്കറ്റിങ്ങിന് ഉണ്ട് എന്നാണ് ആദ്യ മാർക്കറ്റിംഗ് ഫങ്ഷനെ കുറിച്ച് പറഞ്ഞു അതിലെ നാല് ക്ലാസിഫിക്കേഷൻസ് ഹെഡിങ്ങുകളും അതിൻ്റെ സബ് പോയിന്റുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇനി അടുത്തൊരു സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി ആണ് എവിടെയൊക്കെയാണ് ഇതിന് അപ്ലിക്കബിലിറ്റി ഉള്ളത് ഒന്നാമത്തെ പോയിന്റ് ഗുഡ്സ് ആണ് മാർക്കറ്റിംഗ് എപ്പോഴും യൂസ് ചെയ്യുമ്പം അവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കസ്റ്റമറുടെ നീഡ്സിനനുസരിച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് ആ കൺസ്യൂമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം രണ്ടാമത്തെ പോയിന്റ് സർവീസ് ഒന്ന് നമുക്കൊരു മാർക്കറ്റിംഗ് നടക്കണമെങ്കിൽ അവിടെ ഒരു ഗുഡ്സ് ഉണ്ടാവണം അല്ലെങ്കിൽ സേവനങ്ങളായിരിക്കണം കൊടുക്കേണ്ടത് അപ്പോൾ അതും മാർക്കറ്റിംഗിന്റെ സ്കോപ്പിന്റെ പരിധിയിൽ വരുന്ന തന്നെയാണ് സർവീസ് എന്ന് പറയുന്നത് പക്ഷേ ഈ സർവീസിന് പ്രത്യേകത ഏത് ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആണ് മറ്റുള്ള പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും എല്ലാം അതിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസൊക്കെ അറിയാൻ പറ്റും പക്ഷേ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് തൊടാനോ കാണാനോ അത് ഫീൽ ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്ന് പറയാൻ കാരണം കാരണം പ്രൊഫഷണൽ ഹൂ പ്രൊവൈഡ് ദയർ സർവീസസ് ടു പീപ്പിൾ പ്രൊഫഷണൽ ആൾ ആയ ആളുകൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ ഓൾസോ മാർക്കറ്റിംഗ് തന്നെയാണ് എക്സാമ്പിൾ അക്കൗണ്ടൻസും ഡോക്ടേഴ്സും എല്ലാം ചെയ്യുന്നത് മൂന്നാമത്തെ പോയിന്റ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന അവിടെ എന്റെ അനുഭവത്തിനും കൂടിയിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം വീക്കെൻഡ് സ്പോർട്സ് എക്സെട്ര വാട്ടർ പാർക്ക്സ് അറൗണ്ട് ഡൽഹി ആൻഡ് മുംബൈ പ്രൊവൈഡ് എക്സ്പീരിയൻസസ് ഒരു നവ്യ അനുഭവം എന്ന് പറയാം അല്ലേ ഒരു പുതുതായിട്ടുള്ള ഒരു ഫീലിംഗ് ജനങ്ങളിലേക്ക് എത്തിക്കാനും ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരാനും നമുക്ക് മാർക്കറ്റിങ്ങിലൂടെ സാധ്യമാണ് പല ഈവൻറ്റുകൾ കണ്ടക്ട് ചെയ്യാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ ഇവൻറ്റ് പ്രൊമോഷനാണ് ക്രിക്കറ്റ് മാച്ചസ് ഒക്കെ അങ്ങനെ നടക്കുന്നത് അതുപോലെ സെലിബ്രിറ്റി മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട് വളരെ പോപ്പുലറാണ് അങ്ങനെ ഒരു ഈവെൻറ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ വ്യക്തികൾക്ക് അതിൽ സ്ഥാനമുണ്ട് കാരണം മാർക്കറ്റിംഗ് ഓഫ് പേഴ്സൺസ് ഈസ് ഓൾസോ ഡൺ പിന്നെ സ്ഥലങ്ങൾക്ക് സാധ്യത ഉണ്ട് പല സിറ്റീസ് സ്റ്റേറ്റ്സൊക്കെ മാർക്കറ്റിങ്ങിൽ ആവശ്യമാണ് കാരണം സ്റ്റാറ്റ് നമുക്കറിയാം കോവ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്ലേസ് എന്താ ചോദിച്ചാൽ കോവളം ശംഖുമുഖം പൊന്മുടി അങ്ങനെ അപ്പം പ്ലേസിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ പ്രോപ്പർട്ടിയാണ് അടുത്ത പോയിന്റിൽ വരുന്നത് പ്രോപ്പർട്ടി എന്ന് പറയുമ്പം ചില ഏരിയ ഏതെങ്കിലും അനദർ ഏരിയ ഓഫ് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിങ്ങിന്റെ വേറൊരു വിഭാഗം തന്നെയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവിടെ സെല്ലിംഗ് റിയൽ ആൻഡ് ഫിനാൻഷ്യൽ പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാന്നുള്ളതാണ് റിയൽ ഫിനാൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ പിന്നെ ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻ ഇത് അപ്ലിക്കബിൾ ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും ഇതിന് അപ്ലിക്കബിൾ ആണ് ഓർഗനൈസേഷൻ മാർക്കറ്റ് ദംസെൽസ് ടു ക്രിയേറ്റ് ഇമേജ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന മാർക്കറ്റിങ് അവർക്കൊരു ഇമേജ് കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതായത് നമുക്കൊരു സ്ഥാപനത്തിലൂടെ നമുക്ക് ഇത് മാർക്കറ്റ് സ്ഥാപനം വരുമ്പോൾ അവിടെയൊക്കെ മാർക്കറ്റിങ്ങിന് സ്കോപ്പ് കൂടുതലാണ് ഒരു ഇമേജ് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ മാർക്കറ്റിംഗ് വേണം പിന്നെ ഇൻഫോർമേഷൻ മാർക്കറ്റിംഗ് ഈസ് യൂസ്ഡ് ടു സ്പ്രെഡിംഗ് ഇൻഫർമേഷൻ മാർക്കറ്റിംഗ് പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താ എന്താണ് പ്രൊഡക്റ്റ് എന്താണ് സർവീസ് എന്നുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിനുവേണ്ടി ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രി ഈസ് വെൽ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ നല്ല രീതിയിൽ ന്യൂസ് പേപ്പറിലൂടെ തന്നെയാണ് അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയാസ് വരെ അഡ്വർടൈസ്മെൻ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ മാർക്കറ്റിങ്ങിന് സ്കോപ്പ് വരുന്നത് ഐഡിയകളിലാണ് കാരണം മാർക്കറ്റിങ് പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്ന ഐഡിയ ഐഡിയാസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും മേഖലയില് മാർക്കറ്റിങ്ങിന് വളരെ അധികം സ്കോപ്പ് ഉണ്ട് മാർക്കറ്റിംഗ് ഫങ്ഷൻസിൽ വരുന്നുണ്ട് ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ ഏരിയാസ് ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ സെക്കൻഡ് ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി എവിടേക്കാണ് അപ്ലിക്കബിൾ ആയിരിക്കുന്നത് എന്ന പോയിന്റുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ടോപ്പിക്ക് പക്ഷേ അതൊരു എസ് ഐ ക്വസ്റ്റ്യൻ തന്നെയാണ് ഒന്നില്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫങ്ഷൻ മാത്രം ചോദിക്കാം അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്കോപ്പ് ഓഫ് മാർക്കറ്റിങ് എന്താണ് അപ്പോൾ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ചോദിച്ചാൽ രണ്ടെണ്ണമാണ് മാർക്കറ്റിംഗ് ഫങ്ഷനും അതേപോലെ തന്നെ ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ നല്ല രീതിയിലൊരു എസ് ഐ ക്വസ്റ്റ്യൻ കൂടിയാണിത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്